ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ പൂന്തോട്ടത്തിലെ കുറച്ച് പൂച്ചെടികളാണ്. അതായത് നിങ്ങളെല്ലാവരും കണ്ടു കാണും റോസ്, അതുപോലെ തന്നെ പത്തുമണി, ചെമ്പരത്തി, ലാൻറ്റാന, പിന്നെ നമ്മുടെ ജമന്തിപ്പൂവ്. ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടുകാർ ആരെങ്കിലും ലിൻസീസ് ലിങ്കിൽ പുതിയതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് എൻ്റെ റോസാണ്. ഇങ്ങനെ കുറേ റോസസ് ഉണ്ട്. ഇതിനൊക്കെയും നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്താൽ മാത്രമേ ഇതേപോലെ പൂക്കളൊക്കെ വരത്തുള്ളൂ. ഇത് ഇപ്പോൾ പൂക്കൾ കുറവാണ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പൂക്കൾ ഇച്ചിരി കുറഞ്ഞിരിക്കുകയാണ്. അതായത് റോസിൻ്റെ ഫെർട്ടിലൈസർ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സംശയം വരും. അന്നേരം റോസിൻ്റെ ഫെർട്ടിലൈസേഴ്സിന് ഏതാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് പൂക്കൾ വരുന്നത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. റോസിന് നമ്മൾ മെയിനായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ബനാന പീൽ ഫെർട്ടിലൈസർ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പൂക്കൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഉള്ളിത്തോല് കൊണ്ടുള്ള ഫെർട്ടിലൈസറും നമ്മുടെ ഈ റോസ് ചെടികൾക്ക് വളരെ നല്ലതാണ്. അതായത് ഫോസ്ഫറസും പൊട്ടാഷ്യവും റിച്ച് ആയിട്ടുള്ള വളങ്ങൾ വേണം റോസ് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, പെട്ടെന്ന് റോസിന് അസുഖങ്ങൾ വരികയും ഓരോ ജീവികൾ വന്നതിനെ കുത്തുകയും പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ നീം ഓയിൽ സ്പ്രേ തളിച്ചു കൊടുക്കണം. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റോസ ചെടികൾ കുറേ നാളത്തേക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് കണ്ട പുതിയ നാമ്പ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ വ്യത്യസ്തമായ പല കളറിലുള്ള റോസാ ചെടികൾ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു അട്രാക്ഷൻ ആയിരിക്കും. അതായത് ഒരുപാട് കളേഴ്സ് റോസസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ ബോൾസമാണ്, ചൈനീസ് ബോൾസം എന്ന് പറയുന്ന ചെടിയാണ്. ഇത് ഇവിടെ നല്ലതുപോലെ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മൾ എത്ര വെയിലുള്ള പ്രദേശത്താണെങ്കിലും നമുക്ക് ചൈനീസ് ബോൾസം വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളിത് തണലത്ത് കൊണ്ടുവച്ചാൽ മാത്രമേ അത് നല്ലതുപോലെ നിൽക്കത്തുള്ളൂ. വെയിലുള്ള പ്രദേശത്താണെങ്കിലും ഷെയ്ഡുള്ള സ്ഥലത്ത് തേക്ക് മാറ്റി വെച്ച് കെയർ ചെയ്താൽ മതി, ചൈനീസ് ബോൾസം പിടിച്ചു കിട്ടും. ഓക്കെ, അടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജമന്തി ചെടിയാണ്. ഇത് ഈ കളറുണ്ട്, അതുപോലെ തന്നെ പർപ്പിൾ കളറുണ്ട്, യെല്ലോ കളറുണ്ട്, ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതെല്ലാം ഇതിൻ്റെ കെയറിങ്ങും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് ഓർക്കിഡാണ്, ഇത് പൂ വന്ന് പോയതാണ്. അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞു വന്നാലും നമുക്ക് ഓർക്കിഡിന് നമ്മൾ സമയാസമയങ്ങളിൽ ഫെർട്ടിലൈസർ തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ലതുപോലെ പൂക്കത്തുള്ളൂ. ഓർക്കിഡിൻ്റെ ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇത് കണ്ട എന്ത് ഭംഗിയല്ലേ, റോസ് നല്ലതുപോലെ ഇത് വിരിഞ്ഞ് വരുന്നതാണ്. ഇത് ഇങ്ങനെയൊന്ന് കണ്ടാൽ തന്നെ എന്ത് ഭംഗിയല്ലേ. അന്നേരം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്ത് ഫെർട്ടിലൈസറാണ് നിങ്ങൾ റോസിന് കൊടുക്കുന്നതെന്നും, അതുപോലെ തന്നെ റോസ് ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ഇത് കണ്ടോ, റോസിന് നമ്മൾ പ്രത്യേക ആഴ്ചയിൽ ഒരിക്കൽ നീം ഓയിൽ സ്പ്രേ കമ്പൽസറി ആയിട്ടും കൊടുക്കണം. നീം ഓയിൽ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെ ഒരുമാതിരി ജീവികൾ വന്ന് കുത്തത്തില്ല. സ്പൈഡർ മൈറ്റ്സ് അങ്ങനെ കുറേ ജീവികളുണ്ടല്ലോ, ഇതൊക്കെ വന്ന് നമ്മുടെ ഇലകളിൽ ചെടികളുടെ ഈ റോസിൻ്റെ ഇലകളിലും തണ്ടിലും ഉള്ള നീര് ഊറ്റി കൊടുത്ത് കുടിച്ചതിന് ശേഷം നമ്മുടെ റോസ് ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പൂ വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെ വെച്ച് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി തേച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റോസ് ചെടികൾക്ക് സാധാരണ വരാറുള്ള ഡൈബാക്ക് ഡിസീസിൽ നിന്ന് നമുക്ക് ആ ചെടിയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഏത് ചെടി വെക്കുകയാണെങ്കിൽ, അതായത് സൂര്യപ്രകാശം വേണ്ടുന്ന ചെടികൾ വെക്കുകയാണെങ്കിൽ ഒരു 6 to 8 hours നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ റോസാ ചെടികളൊക്കെ വെക്കുക. അതായത് ഉച്ച കഴിഞ്ഞുള്ള ആ സ്ട്രോങ് സൺലൈറ്റ് വേണ്ട, ഉച്ചയ്ക്ക് മുമ്പുള്ള ആ ഒരു, അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് നല്ല ഒരു മീഡിയം സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ വെക്കുക. കറക്റ്റ് അങ്ങ് ഉച്ച കഴിഞ്ഞ് ഭയങ്കരമായ വെയിലല്ലേ, ആ വെയിലിൽ നിന്നും കുറച്ച് മാറ്റി വെക്കുന്നതാണ് റോസ് ചെടികൾക്കൊക്കെ നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി, ഇവിടെ ചെമ്പരത്തി നല്ലതുപോലെ പൂക്കാറുണ്ട്. ചെമ്പരത്തിക്ക് പെട്ടെന്ന് തന്നെ വരുന്ന ഒരു അസുഖമാണ് വെള്ളീച്ച ശല്യം. വെള്ളീച്ചയ്ക്ക് നമുക്ക് അടിക്കാറുള്ള സ്പ്രേയൊക്കെ അടിക്കുകയാണെങ്കിലും നമുക്ക് റോസാ ചെടികളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.
ഈ റോം ചെമ്പരത്തി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായത് ഒത്തിരി അടുക്കുള്ള ചെമ്പരത്തിയല്ല, പക്ഷേ നിങ്ങൾ ഇത് കാണാൻ നല്ല ഒരു രസമുള്ള ചെമ്പരത്തിയാണ്. അത് അടുക്കൊന്നുമില്ലാത്ത സാധാരണ ഒരു ചെറിയ ചെമ്പരത്തിയാണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ്, അതിൻ്റെ കളറും വളരെ അട്രാക്ഷനാണ്. അടുത്തത് നമ്മുടെ ലാൻറ്റാനയാണ്. ലാൻറ്റാന നല്ലതുപോലെ പൂത്തിട്ടുണ്ട്. പിന്നെ പത്തുമണി, പത്തുമണി ചെടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണത്. ഒരുപാട് കെയറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. അത് മാത്രമല്ല എല്ലാ സീസണിലും പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ ചെമ്പരത്തി. പിന്നെ നമ്മുടെ റോസ് ചെടികൾ വളരെ അട്രാക്റ്റീവായ കളേഴ്സിലൊന്നാണ് യെല്ലോ റോസ്, അതുപോലെ വൈറ്റ് റോസ്, പിങ്ക് റോസ്. ഇതൊക്കെ റോസ് ഏത് കളറാണെങ്കിലും ഭംഗിയാണ്, എസ്പെഷ്യലി യെല്ലോ കളർ ഒന്നുകൂടെ ഭംഗി കൂടുതലാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ ഫ്രണ്ട്സ്. ബൈ ബൈ.